ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ നൈറ്റിലെ ഒരു ദിവസം കണ്ടു നോക്കിയാലോ. അപ്പോൾ ടൈം 7:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കളതാ ഭയങ്കര കളിയിലാണ്. ഞാൻ ഒരുപാട് തവണ അവരെ പഠിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കളിക്കട്ടെ, കുറച്ചുകൂടെ കളിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ചിക്കനും ഉണ്ട്. അപ്പോൾ ചിക്കനൊന്ന് വറുത്തരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ മക്കൾക്കാണെങ്കിൽ സ്കൂൾക്ക് ഫുഡ് ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര മടിയുള്ള കാര്യമാണ്. എന്തെങ്കിലും കടി ഐറ്റംസ് കൊടുത്തേക്കാൻ അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇഡ്ഡലി ഉണ്ടാക്കി തരുമോ, ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനുള്ള ഉഴുന്നും പച്ചരിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഭയങ്കര കളിയിലാണ്. അപ്പോൾ ചിക്കനിലോട്ടുള്ള തക്കാളിയും ഉള്ളിയും മല്ലിച്ചപ്പും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചിക്കനും നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് നമുക്ക് എന്താക്കാം, പൊടികൾ പൊടി ഐറ്റംസ് ഒക്കെ ഇട്ടെടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി, മുളക് പൊടി. പിന്നെ ചിക്കൻ കറി നല്ലോണം കട്ടി വെക്കണമെങ്കിൽ നമുക്ക് എന്താക്കാം, ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല അത്യാവശ്യം കട്ടിയുണ്ടാവും. അപ്പോൾ ഉരുളക്കിഴങ്ങും പിന്നെ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. പിന്നെ പെട്ടെന്ന് വേവുന്ന ചിക്കനാണ്. അപ്പോൾ നമുക്ക് 2 വിസിൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ അരപ്പിനുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചീരകവും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വറുത്തെടുക്കാം. നല്ലോണം വറുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം നമുക്ക് എന്താക്കാം, ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ലൈറ്റ് കുറച്ച് കുറവാട്ടോ, അതാണ് കാണാൻ കുറച്ച് പ്രയാസമുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിള വന്നതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് തൂവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് നടച്ച് വെക്കാം. ഇനി ഇഡ്ഡലിക്കുള്ള മാവരച്ചെടുക്കാം കേട്ടോ. അത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചോറ് ചേർക്കണം കേട്ടോ. കുറച്ച് ചോറും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മാവരച്ചെടുക്കാം. മാവരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പ് നാളെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ സംഭവം കഴിഞ്ഞു. ഇനി അത് നമുക്ക് അടച്ച് വെക്കാം. ഇനി അടുത്ത പണി എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് മടക്കി വെക്കാനുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് മടക്കി വെക്കും, ചിലപ്പോൾ എനിക്ക് 2 ദിവസം കൂടുമ്പോഴേ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് അതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ബെഡ്ഷീറ്റ് ഇരിക്കാനുണ്ട്. അത് ഇതുപോലെ തന്നെ മടിയുള്ള കാര്യമാണ്. അപ്പോൾ ഇതാ മോൻ അതിൽ കയറി കിടക്കുക കേട്ടോ. എന്നുവെച്ചാൽ എങ്ങനെ ചെയ്യണ്ടെന്നും പറഞ്ഞിട്ട്. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ അപ്പം തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ചില സമയത്ത് മൂടിനനുസരിച്ച് ഞാൻ ചിലപ്പോൾ നേരെ വൈകിട്ടൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പരിപാടിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ മക്കളിതാ കളി കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. മോള് പറയണ എഴുതാണ്ട്, അപ്പോൾ ഞാൻ ചീത്ത പറയായിരുന്നു. ഇത്രയും ടൈം കളിച്ചുകൊണ്ടിരുന്നിട്ട് ഇനിയിപ്പോൾ എഴുതാൻ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താക്കാം, അവരുടെ ഡ്രസ്സ് യൂണിഫോമൊക്കെ ഒന്ന് തേച്ച് വെക്കാം. ഞാൻ ചെയ്യാറൊന്നുമില്ല എന്നും വിചാരിക്കും ഞാൻ തലേദിവസം ചെയ്യണം ചെയ്യണം. പിന്നെ മടിയും കൊണ്ട് ഞാൻ ചെയ്യൂല. നമുക്ക് വീഡിയോ എടുക്കുന്ന രീതിയിലിപ്പോൾ ചെയ്ത് വെക്കാം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത് വെച്ച് കുറേ രാവിലെ ഒരു സമാധാനം ഉണ്ടാവും. പിന്നെ ഈ സമയം കൊണ്ട് ഉപ്പ് ഷോപ്പ് അടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും കൊണ്ട് ഫുഡ് കഴിക്കാണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഇൻഷാ അല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ. ഓക്കേ.